നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരാഴ്ച കാലത്തെ നിങ്ങളുടെ രാശി ഫലങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമായിരിക്കും. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഉടനെ നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിൽ ഒരു മന്ദഗതി അനുഭവപ്പെടാനിടയുണ്ട്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ മേടം രാശിക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഒരാഴ്ച കാലം പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്ന കാലയളവായിരിക്കും. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളതായ ഫലമാണ് കാണുന്നത്. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ പൊതുവെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നു. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ പലതരത്തിലുള്ളതായ അസ്വസ്ഥതകൾ ഉടലെടുക്കാം. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. മിഥുനക്കൂറുകാര് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയ, മാലിന്യം ഇവ ചേർന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള നല്ല പരിണാമങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ ഈ ആഴ്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരുന്നതായിട്ടും സൂചനകളുണ്ട്. മകം, പൂരം, ഉത്തരത്തിൽ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും ഉണ്ടാകാവുന്ന സാധ്യതയാണ്. തൊഴിൽ രംഗത്ത് അത്ര കണ്ട് അനുകൂലമല്ല. നിങ്ങളുടെ കർമ്മരംഗത്ത് പൊതുവെ പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തുക. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ചിങ്ങക്കൂറുകാര് ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തരത്തിൽ അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഈ ആഴ്ച വളരെ ഗുണപ്രദമായിരിക്കുന്നതാണ്. ചിത്തിര അവസാന പകുതി, ജ്യോതി, വിശാഖത്തിൽ ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്.
പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കണമെന്നില്ല. നിങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ പ്രതികൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് ഈ വരുന്ന ഒരാഴ്ച. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. തുലാക്കൂറുകാര് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശാഖം അവസാന കാൽഭാഗം അനിഴം കേട്ട ഇവ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഒട്ടും അനുകൂലമായ കാലമല്ല. മൂന്നിലെ വ്യാഴം വളരെയധികം ദോഷകരമായിട്ടാണ് നിൽക്കുന്നത്. തൊഴിൽ രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് സാധ്യത. കുടുംബത്തിൽ പലവിധ മനക്ലേശങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വൃശ്ചിക കൂറുകാർ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. മൂലം പോരാടും ഉത്തരാടത്തിൽ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന ധനുരാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ഈ വരുന്ന ഒരാഴ്ച. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെയത് സാധിക്കുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണ്. പൊതുവെ നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിലും സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉത്തരാടത്തിൽ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി ഇവ ചേർന്ന മകരം രാശിക്കാർക്ക് അത്ര നല്ല കാലഘട്ടമല്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. സാമ്പത്തികമായിട്ട് പാഴ്ചെലവുകൾ വർദ്ധിക്കാവുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുത്തേക്കാം. വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതാണ്. അവിട്ടത്തിന്റെ അവസാന പകുതി ചതയം പോരുകിട്ടാതെ ആദ്യ മുക്കാൽ ഇവ ചേർന്ന കുടുംബക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ കാലഘട്ടമല്ല. പന്ത്രണ്ടിലെ വ്യാഴം ദോഷകരമാണ്. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നീണ്ടുപോകാൻ ഇടയുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ കർമ്മ മണ്ഡലത്തിലും വളരെ പ്രതികൂലമായ ചില മാറ്റങ്ങൾ ഉടലെടുക്കാവുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ പൊതുവെ ചില പ്രയാസങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരോഗ്യ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നിലെ വ്യാഴം വളരെ ഗുണകരമാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. തൊഴിൽ രംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നതാണ്. കുടുംബത്തിലും പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക.